സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നാളെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാളാണല്ലോ. തൻ്റെ ജീവിതാവസാന കാലഘട്ടങ്ങളിൽ അവൾ എഴുതിയ ഒരു ചെറു നാടകത്തിൻ്റെ പേരാണ് എളിമയുടെ വിജയം എന്നത്. 1896 മിഖായൽ മാലാഖയും സാത്താനും തമ്മിലുള്ള ഒരു സംവാദമുണ്ട് ആ കഥയരങ്ങിൽ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ എളിമ എങ്ങനെ ക്രിസ്തുവിലൂടെ സംജാതമായ മാനവരക്ഷയെ സ്വാഗതം ചെയ്തുവെന്ന് മാലാഖ വിവരിക്കുന്നുണ്ട് അവിടെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, സാത്താന് ഒരിക്കലും മനസ്സിലാകാനാകാത്തതും അനുകരിക്കാനാകാത്തതുമായ ഒരു പുണ്യമേ ഉള്ളൂ എളിമ. അതുകൊണ്ട് തന്നെ അവൻ ദൈവത്തോട് ചേർന്ന് നടന്ന് ഒതുങ്ങി നടക്കേണ്ടതിന് പകരം സിംബോളിക്, എപ്പോഴും ദൈവഹിതത്തിന് വിലങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും ഡയബോളിക്. അത് അവൻ്റെ ദൗത്യമാണ്, ഓഫീസ്. അതുകൊണ്ട് തന്നെയാണ് അഹങ്കാരത്തിൽ നിറയുന്ന പരസ്നേഹമില്ലാത്ത കലഹങ്ങളും വിരോധങ്ങളും സഹോദര സ്നേഹമില്ലായ്മയുമെല്ലാം വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് പോലെ ഡയബോളിക്കൽ സിൻസ്, പൈശാചിക തിന്മകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നന്നേ ചെറുപ്രായത്തിൽ എളിമയോടെ തൻ്റെ ദുശാട്ടിങ്ങൾ കടിഞ്ഞാണിട്ടുകൊണ്ട് തന്നെ കാർമലിൽ പ്രവേശിച്ചവളാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. ലിയോ 13-ാമൻ മാർപ്പാപ്പയുടെ മുൻപിൽ മുട്ടുകുത്തി നിന്നുകൊണ്ടാണ് അവൾ അപ്രത്യേക ആനുകൂല്യം മേടിച്ചെടുത്തത്. കഠിനമായ ദൈവനിരാസവും യുദ്ധോത്സുകതയും എല്ലാം വിത്ത് പാകപ്പെട്ട ഒരു കാലഘട്ടത്തിലാണിതെന്ന് ഓർക്കണം. വികലമായ പ്രത്യയ ശാസ്ത്രങ്ങളിലൂടെ മിഖായൽ മാലാഖയോടുള്ള വിഖ്യാതമായ ആ ബന്ധന പ്രാർത്ഥന നമുക്ക് രചിച്ച് നൽകിയതും ലിയോ 13-ാമൻ മാർപ്പാപ്പയാണ്. അദ്ദേഹം കണ്ട ഭീകരമായ ഒരു സ്വപ്നത്തിൻ്റെ പിന്നാമ്പുറത്താണിത്. എന്താണ് സ്വപ്നത്തിൻ്റെ ഉള്ളടക്കമെന്നത് കൃത്യമായി വ്യക്തമല്ല. എന്നിരുന്നാലും സാത്താൻ ദൈവത്തിൻ്റെ അടുത്ത് എന്ന് ലോകത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി അധികാരവും ശക്തിയും വിലപേശിയെടുക്കുന്നതായിട്ടാണ് ആ സ്വപ്നത്തിൽ കാണപ്പെട്ടതത്രേ. മനുഷ്യനെ തകർക്കാൻ സാത്താൻ എപ്പോഴും ബദ്ധശ്രദ്ധനാണ്. കാരണം അവന് ദൈവത്തോടുള്ള വിരോധം മനുഷ്യനോടുള്ള അസൂയയിൽ നിന്നാണ് ഉളവാകുന്നത്. ജ്ഞാനം 2:24. അതിനാൽ തന്നെ അവൻ സദാസമയവും കുറ്റം ആരോപിക്കുന്നവനാണ്. അവൻ്റെ പടപ്പുറപ്പാടുകളെല്ലാം തന്നെ മനുഷ്യനെ തകർത്തുകൊണ്ട് ദൈവമഹത്വം ഇല്ലാതാക്കാനുമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്നലെ വെളിപാടിൻ്റെ പുസ്തകം 12 പറയുന്നത് പോലെ സാത്താനെയും അവൻ്റെ ദൂതന്മാരെയും തോൽപ്പിച്ച് മിഖായലിൻ്റെ നേതൃത്വത്തിലുള്ള പരിശുദ്ധ ദൂതന്മാർ ബന്ധിക്കുമ്പോൾ അവർ ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ സഹോദരന്മാരെ കുറ്റം ആരോപിക്കുന്നവൻ നിരംപതിച്ചു എന്നാണ്. ദി അക്യൂസർ ഓഫ് ആർ ബ്രദർ ഹാസ് ഫോളൻ ഡൗൺ. എളിമപ്പെടാതെ സാത്താനെതിരെയുള്ള യുദ്ധം ജയിക്കാനാകില്ല. മിഖായൽ മാലാഖ പോലും ദൈവസമക്ഷം തൻ്റെ എളിമയുടെ നിലപാടുകൊണ്ടാണ് സാത്താനെ ജയിച്ചിട്ടുള്ളത് എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. യൂദ 1:9. എളിമ, ഹ്യൂമിലിറ്റി എന്നത് ഹൂമൂസ് അഥവാ മണ്ണ് എന്നർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. മനുഷ്യൻ എളിമപ്പെടുകയെന്നാൽ അവൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് അവൻ്റെ പദവി ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത്, അവൻ എവിടെ നിന്ന് വന്നു എന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ സങ്കീർത്തനം 8:144 നമ്മൾ ധ്യാനിച്ചപ്പോൾ കണ്ടതുപോലെ അങ്ങയുടെ ദൃഷ്ടിയിൽ വരാൻ മാത്രം മനുഷ്യൻ ആരാണ് എന്ന അടിസ്ഥാന ബോധ്യത്തിൽ നിന്ന് മണ്ണിൽ നിന്ന് ദൈവം സ്നേഹത്തോടെ മെനഞ്ഞെടുത്തവനാണ് താനും തിരിച്ചറിയുമ്പോൾ അവന് എളിമ സ്വായത്തമാവുകയാണ്. ദൈവിക ജ്ഞാനത്തിൻ്റെ ആഴങ്ങൾ ദൈവവചനത്തിൽ നിന്ന് വായിച്ചെടുക്കുകയും ക്രിസ്തു രഹസ്യങ്ങളുടെ ഉപാസകനായി തീരുകയും ചെയ്ത വിശുദ്ധ ജെറോമിൻ്റെ തിരുനാളാണിന്ന്. അദ്ദേഹം കഠിനമായ ധാർഷ്ട്യങ്ങളുള്ള ഒരു മെതിയന്ത്രം പോലത്തെ മനുഷ്യനായിരുന്നു. പൂർവാശ്രമത്തിൽ അഗാധമായ പണ്ഡിതനായിരുന്നുവെങ്കിലും കൻടാങ്കറസ് പ്രതിയോഗികളെ കഠിനമായ വാക്കുകൾ കൊണ്ട് പ്രഹരിച്ച് നശിപ്പിക്കാൻ അദ്ദേഹത്തിന് അസാധാരണമായൊരു കഴിവുണ്ടായിരുന്നു. ജീവിതാർത്ഥത്തിൽ അദ്ദേഹം പാലസ്തീനായ മരുഭൂമികളിലേക്ക് ഏകാന്തവാസിയായിപ്പോയി. അനുതാപത്തിൻ്റെ ഒരു കഠിന പർവം ആരംഭിക്കുകയാണ് അവിടെ. ക്രിസ്തുവിൻ്റെ സർവ്വസൗന്ദര്യവും അദ്ദേഹം തിരുവചന ധ്യാനത്തിൽ നിന്ന് വായിച്ചെടുത്തു. വിശുദ്ധ ഗ്രന്ഥത്തെ സാധാരണ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. വേദത്തിൻ്റെ മൺവാസന ഒപ്പിയെടുത്തു ഉൾഗാത്ത എന്ന പരിഭാഷയിലൂടെ. അങ്ങനെ ആത്മരതിയുടെയും അഹന്തയുടെയും ആഴങ്ങളിൽ വിരാജിച്ചിരുന്ന ആ മനുഷ്യൻ സാധാരണ മനുഷ്യൻ്റെ ഹൃദയങ്ങളിലേക്ക് ചേക്കേറി വചനത്തിൻ്റെ ഈ അകമ്പടിയോടെ. അദ്ദേഹം അനുഭവിച്ച ആത്മപീഡകളുടെയും നേരിട്ട പ്രലോഭനങ്ങളുടെയും ആഴം കുറിക്കാൻ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ ഓരത്ത് ഒരു സിംഹവും കാണപ്പെടാറുണ്ടത്രേ. എളിമയെക്കുറിച്ച് അദ്ദേഹം രചിച്ച വിഖ്യാതമായ ഒരു കുറിയുണ്ട്. ഒരുവൻ പൊടിയും ചാരവുമാണെന്ന് തിരിച്ചറിയുമ്പോൾ, മണ്ണിലേക്ക് മടങ്ങേണ്ടവനാണെന്ന് ഓർക്കുമ്പോൾ പിന്നെ അഹന്താപൂർവം സ്വയം ഉയർത്താൻ അവനാകില്ല എന്ന്. മറ്റൊരിടത്ത് അദ്ദേഹം ചേർത്ത് വെച്ചതുപോലെ എളിമയുടെ പ്രതീതി പലർക്കുമുണ്ടാകാം, പക്ഷേ വളരെ കുറച്ചു പേർക്ക് മാത്രമേ യഥാർത്ഥ എളിമയുണ്ടാകുന്നുള്ളൂ എന്ന്. ലയോ 13-ാമൻ മാർപ്പാപ്പ കണ്ടതുപോലെ ഒരു ഭീകര ദൃശ്യം ഇന്ന് ജോബ് 1 വരച്ചിടുന്നുണ്ട്. സാത്താൻ തൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റുകയാണ് അവിടെ. ദി അക്യൂസർ, കുറ്റം ആരോപിക്കുന്നവൻ. അവൻ ദൈവത്തിൽ നിന്ന് ഒരു അനുവാദവും അധികാരവും ചോദിച്ചു വാങ്ങുകയാണ് ജോബ് എന്ന നീതിമാനെ നാശത്തിലേക്ക് തള്ളിയിടുവാനായിട്ട്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ നിത്യതയെ
പടിപടിയായി അവൻ ഹനിക്കുന്നു. ഇഞ്ചിഞ്ചായിട്ട് പെറിഷ്മെന്റ് ഇൻ പീസ് മീൽ. യോഹന്നാൻ 3:16 തിരിച്ചു മറിച്ചിടാനുള്ള സാത്താന്റെ വിഫലമായ ശ്രമം. ഈ ഗ്രന്ഥത്തിന്റെ അവസാനം ഈ ശ്രമം എത്ര വിഫലമാകുന്നുവെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ജോബ് പറയുമ്പോൾ, ഞാൻ എൻ്റെ ശരീരത്തിൽ ദൈവത്തെ കാണുന്നുവെന്ന്. മണ്ണടിയാതെ മണ്ണണിഞ്ഞു നിൽക്കുന്നതാണ് എളിമയുടെ ഭാവം. അതുകൊണ്ട് തന്നെയായിരിക്കും നഗരസൗന്ദര്യങ്ങൾ വിട്ട് മരുഭൂമിയുടെ മൺപുറങ്ങളിലേക്ക് ജെറോം ഏകാന്തവാസിയായി പോയത്. തന്നെ തന്നെ എളിമയിൽ കണ്ടെത്തുവാൻ. ചില വ്യാഖ്യാതാക്കൾ പറയും, അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തെ നിരീക്ഷിച്ചുകൊണ്ട് മരുഭൂമിയുടെ പ്രകാരം പോയില്ലായിരുന്നുവെങ്കിൽ ജെറോം ഒരിക്കലും വിശുദ്ധനാകില്ല എന്ന്. കാരണം അത്രമേൽ മറ്റുള്ളവരെ കണ്ടുകൂടാത്തൊരു വ്യക്തിയായിരുന്നു അത്ര അദ്ദേഹം പണ്ടുകാലത്ത്. ഇന്നലെ മർക്കോസ് 9 എന്നതുപോലെ തന്നെ ഇന്നും ലൂക്ക 9:46 മുതൽ. ആരാണ് വലിയവൻ എന്നൊരു തർക്കം ശിഷ്യരുടെ ഇടയിൽ ഉടലെടുക്കുന്നു. തർക്കം, ദിയലോഗോസ്, വചനത്തെ വിലങ്ങുക എന്നാണ് അതിൻ്റെ അക്ഷരാർത്ഥം. മറുവാക്കുകൾ എതിർവാക്കുകളാകുന്നു, സംവാദങ്ങൾ സംഘർഷങ്ങളാകുന്നു. നാഥൻ അതുകൊണ്ട് തന്നെ ഒരു ശിശുവിനെ അവർക്ക് ദൃഷ്ടാന്തമായി അവരുടെ നടുവിൽ നിർത്തിക്കൊണ്ട് പറയുകയാണ്. ശിശുവിനെപ്പോലെ ആകുക എന്ന് മാത്രമല്ല, ഈ ശിശുവിനെ സ്വീകരിക്കുക എന്നും. അതാണ് ഇവിടെ ശ്രദ്ധേയമായ ഒരു പ്രമേയം. ക്രിസ്തുനാമത്തിലാണ് ഈ ശിശുവിനെ സ്വീകരിക്കേണ്ടത്. നാഥൻ അവരുടെ ഹൃദയഗതങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. ഹൃദയങ്ങളെ കാണുന്നുണ്ട് ദൈവം. ഇന്ന് സങ്കീർത്തനം 17 ദാവീദ് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഹൃദയത്തെ പരിശോധിക്കണമേ ദൈവമേ എന്ന് പറയുന്നത്. ശിശുവിനെ സ്വീകരിക്കുക, സ്വീകരിക്കുക എന്ന ഈ പദപ്രയോഗം ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. മാത്രമല്ല, ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ ക്രിസ്തുവിനെ അയച്ച പിതാവിനെയും സ്വീകരിക്കുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ യോഹന്നാൻ 17. ഇത് ആത്യന്തികമായി ശിഷ്യന്മാർക്കുള്ള എളിമയുടെ ഒരു പാഠമാണെന്നും മറക്കരുത്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതുപോലെ തങ്ങളുടെ കൂട്ടത്തിൽ കൂടാത്ത ഒരുവനെ നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കുകയാണ് ശിഷ്യർ. ഈ മനുഷ്യനാകട്ടെ ക്രിസ്തുനാമത്തിലാണ് പിശാചുക്കളെ ബഹിഷ്കരിച്ചിരുന്നത് എന്ന കാര്യം പോലും അവർ അവഗണിച്ചു കളയുകയാണ്. നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ കൂടെയാണ്, നാഥൻ ഇത് പറഞ്ഞുകൊണ്ട് അവരെ തിരുത്തുന്നുണ്ട്. ക്രിസ്തുവിനെ അഭിമുഖീകരിക്കുന്ന ഏവനും പിന്നെ നിഷ്പക്ഷനായി നിലനിൽക്കാനാകില്ല. ഒന്നുകിൽ പിശാചിനെ പോലെ അല്ലെങ്കിൽ മിഖായലിനെ പോലെ ആകാനേ സാധിക്കൂ. ഇതിൻ്റെ ഇടയിൽ നിലപാടുകളില്ല എന്നും മറക്കരുത്. ഇന്നലെ നാം ശ്രദ്ധിച്ചല്ലോ, ജോഷുവ 5 മിഖായൽ മാലാക ജോഷുവയോട് പറയുന്നൊരു കാര്യം, നിന്റെ പാതുകങ്ങൾ അഴിക്കുക, നീ കടക്കാൻ പോകുന്ന ഈ ദേശം പരിശുദ്ധമാണ് എന്ന്. പുറപ്പാട് എക്സോഡോസിൻ്റെ അവസാനമാണ് ഈ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള പ്രവേശനം. അതിനു മുൻപ് ജോഷുവയെ ദൂതനൊരുക്കുന്നൊരു ഭാഗമാണത്. നാഥൻ ലൂക്ക 9 തന്നെയാണ് തൻ്റെ രൂപാന്തരീകരണ വേളയിൽ തൻ്റെ പീഡാസഹനത്തിലേക്കുള്ള യാത്രയെ, ജെറുസലേമിലേക്കുള്ള പ്രയാണത്തെ എക്സോഡോസ് പുറപ്പാടെന്ന് വിളിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗങ്ങൾ. ആ പുറപ്പാട് വഴിയുടെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് തൻ്റെ പീഡാനുഭവത്തിൻ്റെ പ്രവചനങ്ങൾ ആവർത്തിച്ച് കേട്ടിട്ടും ശിഷ്യരിത വീണ്ടും തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ പാതകങ്ങൾ അവർ ഉപേക്ഷിച്ച് കളയേണ്ടതുണ്ട്. പഴയ മനോഭാവങ്ങളും ശൈലികളുമായി അവർക്ക് ഇനി ഈ പുറപ്പാടിൻ്റെ വഴിയിലേക്ക് പോകാനാകില്ല. ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നൊരു കാര്യം കൂടി ഇവിടെ ചേർത്ത് വായിക്കട്ടെ. ഒരു പാദരക്ഷ എന്നത് ഒരു രോഗസംവാഹക സംവിധാനം തന്നെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ലോകത്ത്. വെക്ടർ ഫോർ പാത്തജൻസ്, ആത്മീയ അണുബാധകളുടെ കാരണമായി മാറാം നമ്മുടെ പഴയ വഴികളിൽ നമ്മൾ വീണ്ടും അമർത്തി നടക്കുന്ന നമ്മുടെ പാദങ്ങളും പാദുകങ്ങളും. അതെല്ലാം വിട്ടുപേക്ഷിക്കാതെ നമുക്ക് പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കാനാകില്ല തന്നെ. നാം ചെരുപ്പ് ഉപേക്ഷിച്ച് നടന്നാലും നമ്മുടെ പാദങ്ങൾ മുറിയാതെ കാക്കാൻ ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ തൻ്റെ അന്ത്യത്താഴവേളയിൽ തൻ്റെ പുറപ്പാടിൻ്റെ അവസാന ഭാഗത്ത് നാഥൻ ശിഷ്യരുടെ പാദങ്ങൾ കഴുകുന്നത്. പാദങ്ങൾ കഴുകിയില്ലെങ്കിൽ അവർക്ക് തന്നോടും പങ്കില്ല, പരസ്പരവും പങ്കുണ്ടായിരിക്കുകയില്ല എന്ന് ഓർമ്മിപ്പിച്ചതും പാദം കഴുകുക എന്നത് പരസ്പര സ്നേഹത്തിൻ്റെ ഒരു പ്രമാണമായി പകർന്നു തന്നതും. അലക്സാൻഡ്രിയയിലെ പാത്രിയാർക്കീസ് ആയിരുന്ന തിയോഡേഷ്യസ് വിശുദ്ധ മിഖായലിനെ പ്രകീർത്തിച്ച് എഴുതിയ ഒരു മംഗളകീർത്തനമുണ്ട്, എൻകോമിയം. അതിൽ അദ്ദേഹം പൂർവ്വപിതാക്കന്മാർ സ്വർഗത്തിലിരിക്കുന്ന ഒരു സദസ്സിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. അവിടെ അവർ മിഖായൽ ദൂതൻ്റെ പുകഴ്ച ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ മോശയോടും അഹരോനോടും ജോഷുവയോടും അവരെ കാണുന്ന മാത്രയിൽ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് ഈ ആഘോഷത്തിൻ്റെ കാരണം എന്താണ് എന്ന്. അവർ പറയുന്നു, ഞങ്ങളെ പുറപ്പാടിൻ്റെ വഴിയിൽ കൈപിടിച്ച് നടത്തിയ ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ് മിഖായൽ എന്ന്. കൂട്ടുചേരാത്തവരെ വെട്ടിമാറ്റാൻ ഊറ്റം കൊണ്ട് ജോഷുവയെ നമ്മൾ ഇന്നലെ കണ്ടില്ലേ? അതേസമയം എല്ലാവരിലും ദൈവാത്മാവ് നിറഞ്ഞിരുന്നെങ്കിൽ എന്ന് തീവ്രമായി അഭിലഷിക്കുന്ന മോശയെയും. ഇതുപോലെ തന്നെയാണ് ഇന്ന് ശിഷ്യർ. അവരും വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നവരാണ്. നാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പുറപ്പാട് വഴിയിൽ നമ്മൾ ചേർത്ത് പിടിക്കലിൻ്റെ യുക്തി അഭ്യസിക്കണമെന്ന്. സ്വർഗസദസ്സിലിരിക്കുന്ന ആബേലിനോടും ആ ചോദ്യം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്,
എൻ്റെ യാഗങ്ങൾ സുഗന്ധബലികളായി ദൈവസമക്ഷം സംവഹിച്ചത് മിഖായലാണ് എന്ന്. ഭ്രാതൃഹത്യയുടെ ചോര വീണ് ഗന്ധവൈകല്യമാർന്ന ഭൂമി ഉണ്ടാകുന്നതിന് മുൻപ് കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചില്ലേ നമ്മുടെ അധ്വാനങ്ങളെപ്പോലും ആബേലെന്നാണ് വിളിക്കുന്നതെന്ന്? അങ്ങനെ നമ്മുടെ ശ്വേതഗന്ധങ്ങളെല്ലാം നറുയാഗ ഗന്ധങ്ങളായി മാറുന്നു. ബൈ ദ വേ, പുറപ്പാടിൻ്റെ മാലാഖിയാണല്ലോ വിശുദ്ധ മിഖായേൽ. പുറപ്പാടുകളെക്കുറിച്ച് നമ്മെ ആ മാലാഖിയുടെ സാന്നിധ്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് സങ്കീർത്തനം 17 ഇങ്ങനെ ദൈവച്ചിറകിൻ്റെ കീഴിൽ അഭയം തേടുന്ന നമ്മെ തന്നെ നാം കണ്ടെത്തുന്നു ദാവീദിൻ്റെ ജീവിത മുഹൂർത്തങ്ങളിലൂടെ. ദാവീദ് പലപ്പോഴും തകർന്നടിഞ്ഞൊരു മനുഷ്യനാണ് എന്നത് ഇത് കുറേ കൂടി ജീവിതഗന്ധിയായി മനസ്സിലാക്കാൻ നമ്മെ അനുവദിക്കുന്നുണ്ട്. ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സങ്കീർത്തനം ആരംഭിക്കുന്നത്. സുന്ദരമായൊരു നിരീക്ഷണമിടെ കാഴ്ചവയ്ക്കട്ടെ. ഓരോ ജന്തുവും ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പ്രവൃത്തിയാണ് അതിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനമായൊരു കാര്യമായിട്ട് മനസ്സിലാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നാൽക്കാലികളെല്ലാം പിറന്നു വീഴുമ്പോൾ അവ ചാടി എഴുന്നേൽക്കാനും കുതിറാനും ചാടാനും ഒക്കെ നോക്കും. കാരണം അവരുടെ അതിജീവനം ഇങ്ങനെ കുതിച്ചു നിൽക്കാനും ഓടാനുമുള്ള അവരുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കും. എന്നാൽ മനുഷ്യർ അങ്ങനെയല്ല. ജനിച്ചു വീഴുന്ന ഉടനെ തന്നെ അവർ കരയുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ടെന്ന് അറിയിക്കാൻ തന്നെയാണ് അവർ കരയുന്നത്. മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ഏറ്റവും അടിസ്ഥാന ഭാവം ഈ സഹവർത്തിത്വമാണ് എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കോ എക്സിസ്റ്റൻസ്, സഹായിക്കാനും സഹായം സ്വീകരിക്കാനുമുള്ള എളിമ അതിൽ അന്തർലീനമായിരിക്കുന്നു. ദ നീഡ് ഫോർ ദി അതർ. നീ ഒറ്റയ്ക്കാണോ താമസിക്കാൻ പോകുന്നത്? അങ്ങനെയെങ്കിൽ നീ ആരുടെ പാദങ്ങൾ കഴുകുമെന്ന് തൻ്റെ സന്യാസ മക്കളോട് ആശ്രമശ്രേഷ്ഠനായ വിശുദ്ധ ബേസിലിൻ്റെ ചോദ്യം വെറുതെ അല്ലല്ലോ. ഇതുപോലെ തന്നെ ആശ്രമശ്രേഷ്ഠനായി മാറിയ വിശുദ്ധ ജെറോമിൻ്റെ ജീവിതത്തിലും അദ്ദേഹം പാലിച്ച ആന്തരികമായ മൗനവും ഏകാന്തതയും ദൈവജനത്തോടുള്ള അഗാധമായ സ്നേഹത്തിൽ നിന്ന് അദ്ദേഹത്തെ അടർത്തി മാറ്റുന്നില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തകൻ കരഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. തൻ്റെ ഹൃദയത്തെ പരിശോധിച്ചറിയണമേ ദൈവമേ എന്ന് അവൻ ആവശ്യപ്പെടുന്നു. നിഷ്കാപട്യത്തിൻ്റെ ഉറപ്പുണ്ട് അവൻ്റെ നീതിനിഷ്ഠയ്ക്ക്. വഞ്ചനയുടെ അതിരങ്ങളല്ല അവനുള്ളത്, വഞ്ചനയുടെ അതിരങ്ങൾ സാത്താൻ്റേതാണ്. ദൈവമേ കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ എന്നും സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ണിൽ കൊള്ളേണ്ടതൊക്കെ പിരിഗത്തിൽ കൊണ്ടുപോയി എന്ന ശൈലിയിൽ നമ്മെ ദൈവം പുറമേയുള്ള കടന്നാക്രമണങ്ങളിൽ നിന്ന് കാക്കുന്നുവെന്ന് മാത്രമല്ല, ശരീരത്തിൻ്റെ കടന്നു കയറ്റങ്ങളിൽ നിന്ന് പോലും നമ്മെ കാക്കുന്നുണ്ട്. നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ വൈദ്യശാസ്ത്രം പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്, കണ്ണിന് ഇമ്മ്യൂൺ പ്രിവിലേജ് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ വ്യവസ്ഥയ്ക്ക്, പോരാട്ട വ്യവസ്ഥയ്ക്ക് കണ്ണ് നിലനിൽക്കുന്നു എന്നൊരു കാര്യം അത്ര കൃത്യമായി അറിയില്ലത്രേ. കണ്ണിൻ്റെ നിലനിൽപ്പിനെ തിരിച്ചറിയുന്ന ആദ്യ നിമിഷം തന്നെ കണ്ണിൻ്റെ കാര്യം അത് തീരുമാനമാക്കുമെന്നും. ദൈവമേ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ, അങ്ങയുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ.